വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യത്തിൽ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളും മതേതര പാർട്ടികളും സജീവമായിരിക്കെ തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളും പുതുച്ചേരിയിലെ ഒരു സീറ്റും ഉൾപ്പെടെ 40 സീറ്റുകളും ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള മുന്നണി നേടുമെന്ന് പാർട്ടി പ്രസിഡന്റും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ അവകാശപ്പെട്ടു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 39 സീറ്റുകളിൽ 38 സീറ്റുകളും നേടിക്കൊണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ നയിക്കുന്ന സഖ്യം വലിയൊരു മുന്നേറ്റമായിരുന്നു നടത്തിയത്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ സഖ്യം വിജയിക്കുകയും ചെയ്തു. ഒരു സീറ്റാണ് അവിടെ ഉള്ളത്, അതും ജയിച്ചു. ഡി എം കെ 20, കോൺഗ്രസ് 8, സി പി ഐ 2, ഡി പി എം 2, വി സി കെ 2, മുസ്ലിം ലീഗ് 1, എം ജെ കെ 1, എം ഡി എം കെ 1 എന്നിങ്ങനെയായിരുന്നു സംസ്ഥാനത്ത് സഖ്യത്തിന് ലഭിച്ച സീറ്റുകൾ. അണ്ണാ ഡി എം കെ വിജയിച്ച തേനി മാത്രമാണ് ഡി എം കെ സഖ്യത്തിന് നഷ്ടമായത്. എന്നാൽ 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേനിയും പിടിച്ച് സമ്പൂർണ്ണ വിജയമാണ് ഡി എം കെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ ലക്ഷ്യം 40 സീറ്റുകളും നമ്മുടേതാണ്, രാജ്യം നമ്മുടേതാണ് എന്ന മുദ്രാവാക്യമാണ്. ഇത് വിരുദ്നഗർ ജില്ലയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. അഭിമാനം നിലനിർത്തണമെങ്കിൽ 40-ൽ 40 സീറ്റ് നേടണം. നമുക്ക് മുഴുവൻ രാജ്യത്തോട് കടമയുണ്ട്. ഫെഡറലിസം, സംസ്ഥാന സ്വയംഭരണം, മതേതരത്വം, സാമൂഹ്യനീതി, സമത്വം തുടങ്ങിയ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം. അതായത് ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള മതേതര പുരോഗമന സഖ്യവും ബി ജെ പിയും തമ്മിൽ. 2019 പ്രകടനം ആവർത്തിക്കാനല്ല, അതിനും മുകളിൽ നേടാൻ നമുക്ക് സാധിക്കണം. ആര്യൻ മോഡലിൽ ആളുകളെ ഉയർന്നവരും താഴ്ന്നവരുമായി വേർതിരിക്കുമ്പോൾ ദ്രാവിഡ മാതൃക സാമൂഹ്യ രീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമാണെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. വിവിധ വികസന സൂചികകളിൽ തമിഴ്നാട് ഒന്നാം സ്ഥാനത്താണെന്നും ജി ഡി പിയിൽ മഹാരാഷ്ട്രയ്ക്ക് പിന്നിൽ രണ്ടാമതാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഹിന്ദിയെ ഏകീകൃത ഭാഷയാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല. ഗവർണർ ആർ എൻ രവിയുടെ നിയമനത്തിലൂടെ കേന്ദ്ര സർക്കാർ ഇരട്ട ഭരണ മാതൃക നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ജി എസ് ടി വിഹിതത്തിനുള്ള നമ്മുടെ അവകാശവും നീറ്റ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പരിപാടികൾ പൊതുജനക്ഷേമത്തിന് എതിരാണ്. ഇതിനെല്ലാം തടയിടാൻ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും 40 സീറ്റുകളിലും നമ്മുടെ സഖ്യം വിജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകണമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു.